ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു കടായി എടുത്ത് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് പട്ട, ഗ്രാമ്പൂ, ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ട് കഷ്ണം പട്ട, രണ്ട് ഗ്രാമ്പൂ, രണ്ട് ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണ് വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി മുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയുടെ ഒരു നിറമൊക്കെ ഒന്ന് മാറി വരണം. ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ ഈ സവാളയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചിക്കനൊക്കെ അതിൻ്റെ കളറൊക്കെ മാറി ഒരു വൈറ്റ് ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ഒരു പൊട്ടാറ്റോ ക്യൂബ്സാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു ചെറിയ ക്യാരറ്റും ക്യൂബ്സാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചിക്കനിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2/2 ചേർക്കുന്നത്. 1 കപ്പ് 2/2 എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം ഈ തേങ്ങാപ്പാലിലാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ പൊട്ടാറ്റോയും ക്യാരറ്റും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങയുടെ 1/2 ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പിന് മുകളിലായിട്ട് 1/2 എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അതെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയുള്ളിക്ക് പകരമായിട്ട് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് സ്റ്റൂവിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ഉടനെ തന്നെ സെർവ് ചെയ്യരുത്. ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം.